മല്ലു എക്സ്പ്ലോറർ അഭിമാന പുരസ്കരം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. 12 സിലിണ്ടർ എഞ്ചിൻ, മെഴ്സറീസ് ബെൻസിന്റെ 12 സിലിണ്ടർ എഞ്ചിനാണ് ഈ കാണുന്നത്. I ain't the first with the curse, with the thirst that I wanna be better, not worse. Man, it hurts. I'm on this earth with my words, and I put them all together, insert, cause I wanna have worth. Working hella hard till they put me in the dirt. Gonna go far, man, listen to my words. Gonna be a star, man, life's like a blur when you're working this hard. നമസ്കാരം നൻപ, മറ്റൊരു ഫുള്ളിലോട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ അബുദാബി മോട്ടർ വേൾഡിലാണ് ഉള്ളത്. ഇവിടെ വന്ന് കുറച്ച് ദിവസം മുന്നേ ഒന്ന് കറങ്ങിയിട്ട് നിങ്ങളെ ഒരു ചെറിയ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ പേര് കമൻറ്റ് ചെയ്തു, അത് ഭയങ്കര ചെറുതായിപ്പോയി, കുറച്ചുകൂടെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനും പിന്നീട് ആ വീഡിയോ കണ്ടു നോക്കിയപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, ശരിയാ, ഇത്രയും നീളം കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരുപാട് ഇവിടെ എന്തോരം സംഭവങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടു. അപ്പോൾ അത്രയും ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചിട്ടുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് ഒന്നുകൂടെ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് ഈ വഴി ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കുറേയധികം ഹെവി വണ്ടികൾ കാണാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ പല ടൈപ്പുള്ള ബിസിനസ് ഉണ്ട്, പല ടൈപ്പുള്ള വണ്ടി കച്ചവടമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻസൈറ്റ്സും കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ തുടങ്ങല്ലേ. ഞാൻ ഇൻട്രോ ഒക്കെ പറഞ്ഞ് വന്ന് ചാടിയത് ഇതിൻ്റെ മുമ്പിലാണ്. ഈ കാണുന്ന ഒരു ടൊയോട്ട ടുണ്ടറയാണ്, അതായത് ടൊയോട്ടയുടെ മോൺസ്റ്റർ ട്രക്കാണ് ഈ കാണുന്നത്. ഈ മോൺസ്റ്റർ ട്രക്ക് പരിപാടിയൊന്നും അമേരിക്കക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ജപ്പാൻകാർ വിചാരിച്ചാൽ നടക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൊയോട്ട ഇറക്കിയ സാധനമാണ് ഈ കാണുന്നത്. ഇതേ കണ്ടില്ലേ, ടി ആർ ഡിയുടെ ബാഡ്ജിങ് കിടക്കുന്നുണ്ട്. ഇത് ആക്ച്വൽ ടി ആർ ഡി ആണോ? ടി ആർ ജി ആ, ഇത് ഈ ബാഡ്ജിങ് വരണമെങ്കിൽ എന്തായാലും ആക്ച്വൽ ടി ആർ ഡി ആയിരിക്കണം. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതിൽ എഴുതിയിട്ടുണ്ട് 5.7 ലിറ്റർ V8 എഞ്ചിനാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരു 6.3 മോഡലും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ടൊയോട്ട ടുണ്ടറയുടെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. പിന്നെ ഈ വണ്ടികളുടെയൊക്കെ സത്യം പറഞ്ഞാൽ ബാക്ക് സൈഡ് കണ്ടാൽ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കട്ടെ. ഈ ഒരുവിധ എല്ലാ മോൺസ്റ്റർ ട്രക്കുകളുടെയും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ കിടക്കുന്നത് ആരാന്നറിയാലോ? രാജാവാണ്. മോനെ രാജാവ് 2009 മോഡൽ മേ ബാക്കാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു കൂടിയ മോഡലാട്ടോ ഇത്. 57S എന്ന് പറയുന്നത് ഇത്തിരി കൂടിയ മോഡലാണ്. നമുക്കിതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. ബാക്കിൽ നിന്നുള്ള ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞവണ് വന്നപ്പോൾ ഒരെണ്ണം കണ്ടു. അതേപോലെ കേരളത്തിൽ വേറെ ഒന്നും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ഉള്ളത് എനിക്കറിയാം. പക്ഷേ എന്താ പറയുക, ട്രിവാൻഡ്രത്ത് തന്നെ പറയുന്നത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഞെട്ടിപ്പോയി. അത്രയും വിലയുള്ള വണ്ടിയാണ്. ഇതിപ്പോൾ 2009 മോഡലായിട്ട് കൂടെ 3,50,000 ദിർഹംസ് ആണ് ഇപ്പോൾ ഇതിന് വില പറയുന്നത്. അപ്പോൾ ഇത്രയും പഴക്കമുണ്ടായിട്ട് ഇത്രയും വില വരണമെങ്കിൽ ഈ വണ്ടിയുടെ റേഞ്ച് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. മേബാക്കിൻ്റെ അകമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേറെ ആരും യൂട്യൂബിൽ മേബാക്കിൻ്റെ അകമൊന്നും കാണിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കണ്ടോ, ഇതാണ് മേബാക്ക്. 2009 ഇത്രയും സെറ്റപ്പായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റില്ല. ഇവിടെ വേറൊരു ഷോപ്പിലേക്ക് വന്ന് കയറിയപ്പോൾ ഒരു ലോഡ് വലിയ വണ്ടികൾ കിടക്കുന്നത്. ഇവിടെ ഒരു നിസാൻ പെട്രോൾ ഉണ്ട്, പിന്നെ അപ്പുറത്തൊരു GMC കിടക്കുന്നുണ്ട്. ഇത് GMC CR എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ അത് ഇപ്പുറത്ത് ടൊയോട്ട ടുണ്ടറ വീണ്ടും കിടക്കുന്നുണ്ട്. അതേപോലെ അപ്പുറത്ത് ഇത് വേറൊരു ഐറ്റം ആണ്, ഇത് വേറൊരു ഹെവി സാധനമാണ്. ഇത് ശരിക്കും നമ്മുടെ ഷെവർലെയുടെ സിൽവറാഡോ എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഞാൻ അന്ന് കാണിച്ച ഫോർഡ് 150 അതേപോലെ നമ്മുടെ ടൊയോട്ട ടുണ്ടറ ഇതൊക്കെ ഒരേ തട്ടിൽ തൂങ്ങുന്ന സാധനങ്ങളാണ്, GMC CR ഒക്കെ. പിന്നെ ഇത് 2017 മോഡൽ വണ്ടിയാണ്. ഇതിപ്പോൾ ഇവർ റേറ്റ് പറയുന്നത് പറഞ്ഞാൽ 68,000 ദിർഹംസ് ആണ് ഈ വണ്ടിക്ക് ഇപ്പോൾ റേറ്റ് പറയുന്നത്. ഈ വണ്ടിയുടെ ഒരു ലുക്ക് ഉണ്ടോ, ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഈ വണ്ടികളൊക്കെ ബ്ലാക്ക് കളറിൽ കാണാൻ തന്നെ ഭംഗി. ഇത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ഈ വേറെ കളറുകളൊക്കെ എടുക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ഈ കിടക്കുന്ന സാധനം ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ട്, ഇത് നമ്മുടെ മഹീന്ദ്ര താറിൻ്റെ എന്താ പറയുക ഒരു വലിയേട്ടനായിട്ട് വരും, നമ്മുടെ ജീപ്പ് റാങ്ലറാണ്. അതിനകത്ത് തന്നെ ഇത് എന്താ പറയുക രണ്ട് ക്യാബിനുള്ള സംഭവമാണ്, അതായത് 4-ഡോർ വണ്ടിയാണിത്. ഇത് 2016 മോഡൽ ഈ വണ്ടിക്ക് ഇവർ റേറ്റ് പറയുന്നത് വെച്ചാൽ ഒരു 80,000 ദിർഹംസ് ആണ് ഇവരിപ്പോൾ റേറ്റ് പറയുന്നത്. പക്ഷേ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ വന്ന് ഡയറക്റ്റ് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് വില കുറഞ്ഞാൽ കിട്ടും. ഇതാണ് ഇതിൻ്റെ നമ്പർ, ഇതിൻ്റെ ആൾക്കാരുടെ നമ്പർ. ഓക്കെ, വണ്ടി എങ്ങനെയുണ്ട്, പൊളിയല്ലേ? വേറൊരു ഷോറൂമിനകത്തേക്ക് വന്ന് കയറിയപ്പോൾ കിടക്കുന്ന മുതൽ കണ്ടോ മക്കളെ, ബെൻലി ബെൻഡേക്ക നല്ല ജെറ്റ് ബ്ലാക്കിൽ കിടക്കുന്ന കിടപ്പ് കണ്ടോ. ലക്ഷറി മാത്രമല്ല, എന്നാൽ ഒടുക്കത്തെ മാസമാണ് ഈ ബ്ലാക്ക് കളറിൽ ഈ സാധനം കാണാൻ, ഒരു രക്ഷയില്ല മാൻ. പിന്നെ അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതേ നമ്പർ എഴുതിയിരിക്കുന്നുണ്ട്, 1-2-3. ഈ നമ്പറിന് മാത്രം എത്ര രൂപ ചിലവുണ്ടെന്ന് അറിയോ? ഇവിടെ UAE ഇതേപോലത്തെ നമ്പറൊക്കെ ലേലം വിളിച്ചെടുക്കണമെങ്കിൽ നമ്മളെക്കൊണ്ടൊന്നും ആലോചിക്കാൻ പറ്റാതെ, നമുക്കൊന്നും എണ്ണാൻ പറ്റാത്ത നമ്പറൊക്കെ ആയിരിക്കും കൊടുക്കേണ്ടി വരിക കാശ്. ഐ മീൻ അത്രയ്ക്ക് കാശ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഈ വണ്ടിയും ഈ നമ്പറും അടക്കം നിങ്ങൾക്ക് ഇവിടുന്ന് 700,000 ദിർഹംസിന് മേടിക്കാൻ പറ്റും. അതായത് 700,000 ദിർഹംസിന് ഈ സാധനം നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം നമ്പർ അടക്കം. പിന്നെ ഇപ്പുറത്ത് ഉള്ളതൊരു ഫെരാരി 612 ആണ്, പഴയതാണ്. ഇത് 2008 മോഡലാണ്. സംഭവം ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ലാത്തൊരു മോഡലാട്ടോ ഫെരാരിയുടെ. ഇത് ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊക്കെ കണ്ടോ റെഡ് കളർ ഇൻറ്റീരിയറാണ് ഇതിനകത്ത് വരുന്നത്. ഓഫ് കോഴ്സ് ഫെരാരി സ്റ്റൈലിങ്ങിൽ തന്നെ. ഇതിൻ്റെ ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം, ബാക്കിലുള്ള സംഭവങ്ങളൊന്ന്. ഇത് കണ്ടോ, ഇത് പണ്ടത്തെ ഒരു ഗെയിമിൽ ഞാൻ കണ്ടണമെന്ന് തോന്നുന്നുണ്ട് ഏകദേശം ഈ മോഡൽ വരണം. പക്ഷേ അധികം എന്താ പറയുക അധികം ഞാൻ കണ്ടിട്ടില്ലാത്തൊരു മോഡലാണ്. ഈ ഇരിക്കുന്ന വണ്ടി
വിൽക്കാൻ വെച്ചേക്കുന്നതല്ല, ഇത് നമ്മുടെ ഓണറിൻ്റെ ചുമ്മാ ഇവിടെ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഡേറ്റോണയുടെ മിഗി എന്ന് പറയുന്ന വണ്ടിയാണ് ഈ ഇരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, ആദ്യമായിട്ട് കാണുക. പക്ഷെ അതിന് കൊള്ളാം, രസമൊക്കെ ഉണ്ട്. അപ്പുറത്തും അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്, അടിപൊളി. അതേപോലെ ഈ വണ്ടി ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല, ഇത് ലിങ്കണിൻ്റെ കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഇത് ആക്ച്വലി ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഏത് സിനിമയിലാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. സംഭവം ലിങ്കണിൻ്റെ കോണ്ടിനെന്റൽ എന്ന് പറയുന്ന ഒരു പഴയ അടിപൊളി ക്ലാസിക് കാറാണ് ഈ കിടക്കുന്നത്. ഇതിപ്പോൾ തൽക്കാലം ഇവർ വിൽക്കാൻ വേണ്ടി വെച്ചാണല്ലാത്തതുകൊണ്ട് കുറേ സാധനങ്ങൾക്ക് അകത്ത് വെച്ചിട്ടുണ്ട്. കൊള്ളായതായാലും ഇവിടെ വേറൊരു വെറൈറ്റി സാധനം കൂടെ കണ്ടു. ഇതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് മരത്തിലൊരു ക്രൂസർ ബൈക്ക് കൊത്തിയെടുത്തേക്കുന്നതാണ്. എന്തായാലും കൊള്ളാം, സംഭവം കാണാൻ നല്ല ഉഷാറായിട്ടുണ്ട് അല്ലേ. ഈ കിടക്കുന്നത് ഷെവർലെയുടെ കമാറോ ആണ്, അതിൻ്റെ പുതിയ മോഡൽ ZL1 ഈ കിടക്കുന്നത്. ഇത് 2017 മോഡലാണ്. ഇതിനിപ്പോൾ ഇവർ പറയുന്ന 100,000 dirhams പ്രൈസ് പറയുന്നത്, അതായത് നാട്ടിലെ 20,000 രൂപയോളം ഏകദേശം. പക്ഷേ എനിക്ക് ആക്ച്വലി ഇതിനേക്കാളും ഇതിൻ്റെ പഴയ മോഡൽ തന്നെ ഏറ്റവും ഇഷ്ടം. ഒരുപാട് പേർക്ക് ഈ പുതിയ മോഡലാണ് ഇഷ്ടം, പക്ഷേ എന്തോ എനിക്ക് ഈ പഴയ മോഡലുകളോടാണ് കുറച്ച് താല്പര്യം കൂടുതൽ, ഇതിൻ്റെ തൊട്ട് മുന്നത്തെ മോഡലിനോട്. ഈ കിടക്കുന്ന വണ്ടി ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇതാണ് നമ്മുടെ മസിൽ കാസിലെ നല്ലവനായ ഉണ്ണി. ഇത് ഇപ്പം നോക്കി ഇത്തിരി ഡീസൻറ്റായിട്ട് കിടക്കുമ്പോൾ നല്ല നല്ലവനാണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചതല്ലേ. അഥവാ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേളിൽ കൊടുത്തേക്കാട്ടോ. മസറാട്ടി ഒന്നും കണ്ടില്ലോ കണ്ടില്ലോ എന്ന് വിചാരിക്കുന്നത്, ദേ കിടക്കുന്ന ഒരു മസറാട്ടിയുടെ ഗിബ്ലി. ഇത് ആക്ച്വലി 2019 മോഡലാണ്. പക്ഷേ എനിക്കെന്താ കണ്ടിട്ട് കുറച്ചൊരു മങ്ങൽ തോന്നും, ലൈറ്റിൻ്റെ ആണെന്ന് തോന്നും. പക്ഷേ ഈ സാധനത്തിന് 170,000 dirhams ആണ് ഈ സാധനത്തിന് വില പറയുന്നത്. അതേപോലെ അപ്പുറത്ത് 170,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും മേടിക്കട്ടോ. ഇത് 2018 മോഡൽ, നമ്മുടെ 540 ആണ് ഈ കാണുന്നത്, 100,000. ഇത് പ്രത്യേകിച്ച് ആ എന്താ പറയുക, ആ ബ്ലാക്ക് ഫിനിഷൊക്കെ കയറി വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാനായിട്ട്, കാരണം ഇത് M-series ആണ്. പിന്നെ അതേപോലെ അപ്പുറത്ത് 2017 മോഡൽ 530 ആയി കിടക്കുന്നുണ്ട്. അതിനേക്കാളും എനിക്ക് ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, എനിക്കിത് തന്നെ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ടൈപ്പ് കച്ചവടങ്ങളുണ്ട്. അതിനകത്തൊരു 50-60% എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം കണ്ടതുപോലത്തെ ഒരു യൂസ്ഡ് കാറുകൾ തന്നെയാണ്, അതായത് ആക്ച്വൽ നോർമൽ യൂസ്ഡ് കാർ ബിസിനസ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു പരിപാടി ഉള്ളതെന്ന് വെച്ചാൽ, ഇവിടുത്തെ UAE ഒരു മേജർ ഡിസ്ട്രിബ്യൂട്ടറിനെന്ന് ഇവർ കാറുകൾ ഹോൾസെയിൽ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് റീറ്റെയിലായിട്ട് വിൽക്കും. സപ്പോസ് ടൊയോട്ടയുടെ അൽഫുദൈമിൽ പോയിട്ട് അവിടെ നിന്ന് ഒരുപാട് കാറുകൾ ബഞ്ചായിട്ട് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് വില കുറച്ച് വയ്ക്കും. അപ്പോൾ വലിയ കുറവൊന്നും ഉണ്ടാവില്ല, ഒരു 10,000 dirhams വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അത് ആക്ച്വലി ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വിൽക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ ബാങ്കിൻ്റെ EMI സ്കീമും അങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ വന്ന് UAE spec വണ്ടി കുറച്ചുകൂടെ റേറ്റ് കുറച്ചെടുക്കാം. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമുക്ക് എന്തായാലും അങ്ങനത്തെ ഒരു 1-2 ഷോറൂമിൽ കൂടെ ഒന്ന് കയറി നോക്കാം. ദേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അൽഫുദൈ മോട്ടോഴ്സിൻ്റെ നിന്ന് കാറുകൾ ഹോൾസെയിൽ എടുത്ത് വിൽക്കുന്ന വേറൊരു പാർട്ടികളാണ്. ഇത് കണ്ടോ, ഇവിടെ മൊത്തം ലാൻഡ് ക്രൂസറുകളും അപ്പുറത്തെ ലെക്സസുകളൊക്കെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു GXR ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനൊരു പ്രൈസ് വരുന്നത് പറഞ്ഞാൽ ഏകദേശം 280,000 dirhams ഇപ്പോൾ ഇവർ പറയുന്നത്. പക്ഷേ കുറച്ചുകൂടെ വില പേശി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വില കുറച്ച് മേടിക്കാൻ പറ്റും. അപ്പോൾ ഷോറൂമിനേക്കാളും ഒരു 10,000 to 20,000 dirhams വ്യത്യാസത്തിൽ വരെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇത് കണ്ടോ, 2021 മോഡൽ. ദേ അവിടെ ഇരിക്കുന്നുണ്ട് 2021 മോഡൽ ലാൻഡ് ക്രൂസറാണ് ഈ കാണുന്നത്. ഈ സാധനത്തിന് ഇപ്പോൾ അവർ പറഞ്ഞ വില എന്ന് വെച്ചാൽ 290,000 dirhams ആണ് ഇപ്പോൾ ഈ സംഭവത്തിന് വില പറഞ്ഞത്. ആക്ച്വലി ഓരോ വർഷം കൂടുന്നവരും ഇതിൻ്റെ ഭംഗി കുറഞ്ഞു വരുന്നു എന്ന് തോന്നുന്ന വേറെ ആരെങ്കിലുമുണ്ടോ? എനിക്ക് ആക്ച്വലി ഈ മോഡലുകളൊക്കെയാണ് ഇഷ്ടം. ഈ മോഡലും ഇതിൻ്റെ തൊട്ട് മുന്നേ വന്ന മോഡലുകളായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ ഇത് കണ്ടോ, V8 5.7 liter വണ്ടിക്കാണ് നമ്മൾ 280,000 dirhams വില പറഞ്ഞത്. ഇപ്പം നമ്മൾ കണ്ട ഷോറൂം മാത്രമല്ല, വേറെ ഇവിടെ ഒരുപാട് ഷോപ്പുകളിൽ ഇതേ പരിപാടിയുണ്ട്. അതായത് ടൊയോട്ടയുടെ വണ്ടികൾ തന്നെയുണ്ട്, പിന്നെ അതേപോലെ നിസാൻ്റെ വണ്ടിയുടെ ഞാൻ വേറൊരു ഷോപ്പ് കണ്ടായിരുന്നു. ഇപ്പോൾ ഈ കടയും അപ്പുറത്തെ കടയൊക്കെ ഇതേപോലെ ടൊയോട്ടയിൽ നിന്ന് എടുത്ത് വേറെ മറിച്ച് വിൽക്കുന്ന ആൾക്കാരാണ്. 100,000 ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്നുണ്ട്. പിന്നെ ഈ പിക്കപ്പ് ട്രക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ വില എങ്ങനെയാണ് ഞാൻ ചോദിച്ചിട്ട് പറയും. ഇത് ലാൻഡ് ക്രൂസറിന് തന്നെ പിക്കപ്പ് ട്രക്കാണ്. ഇതിൻ്റെ ഈ പുറയിൽ കയറുന്ന ഡെസേർട്ടിൽ കൂടെ ഒരു ദിവസം ഡ്യൂൺ ബാഷിങ്ങിന് പോകേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. എന്താ പറയുക, ഞാനും റോക്കി ബായും ഒക്കെ കൂടെ പോയിട്ട് ഡെസേർട്ടിൽ പോയി സ്റ്റക്കായിട്ട് പിന്നെ അവസാനം വേറൊരാൾ വന്ന് രക്ഷിച്ചത് ഈ വണ്ടിയിലായിരുന്നു. ഇതിനകത്താണ് ഈ രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ രണ്ടുപേര് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് പിന്നെ ഡ്യൂൺ ബാഷ് ചെയ്ത് പുറത്തേക്ക് ഡെസേർട്ടിൻ്റെ പുറത്തേക്ക് പോയി ബാറ്ററി വാങ്ങിയിട്ട് തിരിച്ചു വരേണ്ടിയൊക്കെ വന്നു. അതൊരു വലിയ കഥയാണ് മക്കളെ, വലിയ കഥയാണ്. ഈ മുന്നിലുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ടോ, അതിൻ്റെ രണ്ട് സൈഡിലും ബിൽഡിങ്ങുകളുണ്ട്, അതിൽ ഇഷ്ടംപോലെ ചെറിയ കടകളുണ്ട്. അപ്പോൾ ഈ ഏരിയ മാത്രമാണ് ആക്ച്വലി നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. പക്ഷേ ഇതേപോലെ അങ്ങ് അറ്റത്തേക്ക് മൊത്തം ഒരു 8 സ്ട്രീറ്റ് ഇതേപോലത്തെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് പരമാവധി കാര്യങ്ങൾ കാണാം. പിന്നെ ഇനി ഞാൻ പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ബിസിനസ്സെ പറ്റിയിട്ടാണ്. കാറ്റ് വരുന്നത്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞ തവണ നമ്മൾ ഈ ഏരിയ വന്നപ്പോൾ നമ്മൾ കണ്ടത് ഈ സ്ട്രീറ്റ് മാത്രമാണ്. അത് മാത്രം കണ്ടു തീർക്കാൻ എനിക്ക് കുറേ സമയം വേണ്ടി വന്നു. അതേപോലെ ഇന്നും ഞാൻ ഇത്രയും സമയം എടുത്ത് ഒരൊറ്റ സ്ട്രീറ്റ് മാത്രമേ എനിക്ക് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മൊത്തം കവർ ചെയ്യണമെങ്കിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഇനി സംസാരിക്കാനുള്ളത് വേറൊരു ടൈപ്പ് ബിസിനസ്സും പറ്റിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ USA നിന്നൊക്കെ ഇവർ ഇതേപോലെ ഒരുപാട് വണ്ടികൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് വിൽക്കും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വണ്ടികൾ അതിനെപ്പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എന്താ പറയുക, അങ്ങനെ വന്ന വണ്ടികളെപ്പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മേടിക്കുന്നവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഷോറൂമിൽ പോയി മേടിക്കുന്നതിനേക്കാളും ഒരു 40,000
50,000 ദിർഹംസിന് വ്യത്യാസം നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കുമ്പോൾ ഉണ്ടാവും, അത്ര റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റീസെയിൽ വാല്യൂ കിട്ടത്തില്ല. ഇപ്പോൾ റീസെയിൽ വാല്യൂ നമ്മൾ വിൽക്കാൻ വയ്ക്കുമ്പോഴും അമേരിക്കൻ വണ്ടിയാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഡിമാൻഡ് കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിനകത്ത്. പക്ഷെ എന്നാലും എന്താ പറയുക, ആവശ്യമുള്ളവർക്ക് അങ്ങനെ മേടിക്കാം, വില കുറഞ്ഞ് വേണ്ടവർക്ക് മേടിക്കാം. ഞാനിങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോഴാണ് ഈ രണ്ട് സാധനം എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ എന്തായാലും ഇവിടെ കയറി ഇതും കൂടെ ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചു. വന്ന് നോക്കിയപ്പോൾ ഈ ഷോറൂമിനകത്തുള്ള ഒരു മലയാളിയും കൂടിയാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഈ കിടക്കുന്ന സാധനം കണ്ടോ, ഇത് ബെൻസിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി കലിപ്പനാണ്. C63 ആണ് ഈ കിടക്കുന്നത്. 2017 മോഡൽ കാനഡ സ്പെക്സ് വണ്ടിയാണ് ഈ കിടക്കുന്നത്. വണ്ടിയുടെ കളറ് കാണാൻ നല്ല രസമുണ്ടാകും, മാത്രമല്ല ഈ മഞ്ഞ സ്റ്റിക്കറിയും കൂടെ ആയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഇതിൻ്റെ പ്രൈസ് എങ്ങനെ ഇട വരുന്നത്? 290. ഓക്കെ. അതേപോലെ ഈ കിടക്കുന്നത് 2020 മോഡൽ G63 ആണ്. നമ്മൾ കഴിഞ്ഞ തവണ G55 കണ്ടപ്പോൾ അതിന് 6 lakh ദിർഹംസിന് മുകളിലോട്ടായിരുന്നു വില. ഇതിന് ആക്ച്വലി 8 lakhs മുകളിലോട്ടാണ് വരുന്നത് അല്ലേ, 8 lakhs മുകളിലേക്ക്. 850. ഓക്കെ. ഇതെല്ലാം 2020 ആണെന്ന് തോന്നുന്നു അല്ലേ. ആ ഇത് 19. ഓ 19 മോഡലിനകത്ത് നമ്മുടെ മാറ്റ് ബ്ലാക്ക് അടിച്ചേക്ക് നോക്കി ഷെൻ്റെ മോനെ, അല്ലെങ്കിലേ കലിപ്പൻ, അതിനെ പിന്നെയും ഇങ്ങനെയൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയ സാധനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ബെർലിനേറ്റയാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ വേറെ ഷോറൂമിനകത്ത് കണ്ടായിരുന്നു. ഇത് ഏതാ മോഡൽ കേട്ടോ? 2014. എങ്ങനെ വില വരുന്നത്? 650. ഓക്കെ. 2014 മോഡൽ ബെർലിനേറ്റയാണ് ഈ കിടക്കുന്നത്. ഇതിന് 650 ആണ് പ്രൈസ് വരുന്നത്. സ്പെഷ്യൽ ഓർഡറോ എന്ന് വെച്ചാൽ ആ നോർമൽ എല്ലോ അല്ല, ഇത് വേറെ എല്ലോ ആണ്. ഓക്കെ. അത് ശരി. UAE ഈ എല്ലോ ഒറ്റ വണ്ടിയുള്ളൂ. അപ്പം മറ്റേ അപ്പുറത്ത് ഈ സെയിം എല്ലോ അല്ല അല്ലേ അത്. ഓക്കെ. കണ്ടോ ഇതൊക്കെ നമുക്ക് ആ അങ്ങനെ പറയുന്നത്. ഓക്കെ. കണ്ടോ ഇമാതിരി സംഭവങ്ങളൊന്നും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവത്തില്ല, അതൊക്കെ ഇവർക്ക് അറിയാവുന്നവർക്കേ അറിയായിരിക്കുള്ളൂ. ഇവിടെ കിടക്കുന്നുണ്ടോ, പോഷയുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കലിപ്പന്മാരിൽ ഒരാളാണ് ഈ കിടക്കുന്നത്. GT3 RS ആണ് മോനെ ഈ കിടക്കുന്നത്. ഈ സംഭവത്തിൻ്റെ വില എങ്ങനെയാണ്? 650. 650,000 ദിർഹംസാണ് ഈ സാധനം നമുക്ക് സ്വന്തമാക്കുക. ഇവനെന്ന് പറഞ്ഞാൽ ആളാരം മോനെന്നറിയൂ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഇത്. ഇതിൻ്റെ ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഈ യെല്ലോ കളർ കാലിപ്പർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനർത്ഥം ഇത് കാർബൺ റീഇൻഫോഴ്സ്ഡ് ബ്രേക്കുകളാണെന്നാണ്. ഡിസ്ക് ബ്രേക്കുകൾ കാർബൺ റീഇൻഫോഴ്സ്ഡ് ആണെന്നാണ്. ഓക്കെ മോനെ, വണ്ടിയുടെ സൈഡൊക്കെ കണ്ടോ, ടയറിൻ്റെ വലിപ്പം കണ്ടോ, 21-inch ടയറാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. മോനെ ഒരു രക്ഷയില്ലാത്ത സാധനം. ചേട്ടാ ഒന്ന് തുറക്കാവോ? ഓക്കെ, ആ കീ ഒന്ന് കാണിച്ച്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ പോഷ വീഡിയോയിൽ കണ്ട മാതിരി തന്നെ ഇതേ പോഷ ഒരു ചെറിയ കാറിൻ്റെ രൂപത്തിൽ തന്നെയുള്ള വളരെ സിമ്പിളായി 3 സ്വിച്ചുകൾ മാത്രമുള്ള ഒരു കീ പിടിച്ചോ, ഞാനൊന്ന് തുറന്ന് കാണിച്ചോട്ടെ. ഇവിടെ വണ്ടി ഇതേ നോക്കി അകം മൊത്തം പൊതിഞ്ഞ് കെട്ടി നല്ല ഡീസൻ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ 2016 വണ്ടിയെ ഇങ്ങനെ ഡീസൻ്റായിട്ട് സൂക്ഷിക്കണമെങ്കിൽ എന്തായാലും ഇവർ അടിപൊളിയാണ് അല്ലേ. ഈ വണ്ടിയുടെ അകം വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഗിയർ ലിവർ നമ്മുടെ നോർമൽ ഗിയർ ലിവർ പോലെയാണ്. ഞാൻ പുതിയ വണ്ടിയിൽ കാണിച്ചതല്ലേ, ഭയങ്കര ചെറുതായിട്ടൊരു പെൻഡ്രൈവ് കുത്തിയേക്കണം പോലെ. അങ്ങനെ ഇതാണ് നമ്മുടെ പോഷയുടെ അകം വശം. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ സ്ഥലമുണ്ട് കേട്ടോ. കഴിഞ്ഞാണ് നമ്മൾ കണ്ട വണ്ടീനെ അപേക്ഷിച്ച്, അതായത് 911 ടർബോയ്സിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ സൈസ് വന്നിട്ടുണ്ട്. ഈ GT3S അല്ലെങ്കിൽ GT2 ഏതെങ്കിലും ഒരെണ്ണം വാങ്ങാൻ പറ്റിയാൽ അതിനേക്കാളും വലിയ ഭാഗ്യവാൻ വേറെ ആരുമില്ല. ഇവിടെ ഈ കിടക്കുന്ന വണ്ടിയാണ്, ഇത് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടായിരുന്നു. ഇത് ആൽപിന വേർഷനിൽപ്പെട്ട ഒരു BMW ആണ്. ഇതിപ്പോൾ ഏതാ മോഡൽ നോക്കുക, ഇത് ആക്ച്വലി 2000 മോഡലാണ്. 2000 മോഡൽ 11,000 km മാത്രം ഓടിയ വണ്ടിയാണിത്. ചേട്ടാ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് കേട്ടോ? 750. 750,000 ദിർഹംസാണ് ഇതിൻ്റെ വില. ഞാനത് കഴിഞ്ഞോണം പറഞ്ഞായിരുന്നു, ഇത് അധികം കണ്ടിട്ടില്ലാത്ത ഒരു BMW വെർഷനാണ് ഈ ആൽപിന എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറയിലേക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ലുക്ക് എന്ന്. ആ ഇത് Z8 ആണ് ആക്ച്വലി, അതായത് നമ്മുടെ Z4 ഒരു വലിയ വലിയ എന്താ പറയുക ഒരു മുത്തപ്പനായിട്ട് വരും. ചേട്ടായി എന്തായാലും ഈ സാധനം ഒന്ന് തുറന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻറ്റീരിയറും കൂടെ ചെറുതായിട്ടൊന്ന് കണ്ടു കളയാം. ഓക്കെ ഇത് കണ്ട, 2000 ഇതിൻ്റെ ഇൻറ്റീരിയർ ഇത്ര സെറ്റപ്പായിരുന്നു, ഒരു രക്ഷയില്ല മോനെ. Z4 പിന്നീട് വന്ന് ഭയങ്കര ഹിറ്റായ ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഈ പറഞ്ഞ ഒരു ഫോർ ഫാദർ ഒരു കിടലൻ സാധനമാണ് ഈ കാണുന്നത് Z8. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസ് എങ്ങനെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നല്ലോ, 750. ഓക്കെ അടിപൊളി. ഈ കിടക്കുന്ന വണ്ടി ഏതാണെന്ന് കണ്ടത്, ഇത് നമ്മുടെ മെർസിഡീസിൻ്റെ SL65 ബ്ലാക്ക് സീരീസിൽ പെട്ടാണ്. അതായത് ആക്ച്വലി ഒരു ലിമിറ്റഡ് എഡിഷനാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾ ഊഹിച്ചെടുത്തോ. V12 ആണ് ഈ വണ്ടി. 12-cylinder എഞ്ചിനാണ് ഈ സാധനത്തിനകത്ത് ഇരിക്കുന്നത്. ചേട്ടാ ഒന്ന് ഹുഡ് പൊക്കി നോക്കാൻ പറ്റുമോ? ഓക്കെ അത് മതി. മല്ലു എക്സ്പ്ലോറർ അഭിമാന പുരസ്കരം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. 12-cylinder എഞ്ചിൻ മെർസിഡീസ് ബെൻസിൻ്റെ 12-cylinder എഞ്ചിനാണ് ഈ കാണുന്നത്.
ആദ്യമായിട്ടാണ് ഒരു എഞ്ചിൻ്റെ അകത്ത് ഈ കാർബൺ ഫൈബർ ഫിനിഷ് കാണുന്നത്. ഇവിടെ മാത്രമല്ല, മേളിലൊക്കെ കാർബൺ ഫൈബർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ലെവലും പോലെ, വേറെ ലെവല്. ഇത് കണ്ടോ, ഇത് ഈ എഞ്ചിൻ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത എഞ്ചിനീയറിൻ്റെ സിഗ്നേച്ചറാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മൾ എന്താ പറയുക, ജീവാഗന്റെ വീഡിയോ ഇപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചു തന്നായിരുന്നു. അതേപോലെ ഈ വണ്ടി ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത എഞ്ചിനീയറിൻ്റെ ഇതാണ് അവിടെ. ചേട്ടാ, ഈ ബെൻസിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 850 അല്ലേ? ഓക്കെ, ഞാനൊന്ന് തുറന്ന് അകത്തൊരു സൂത്രം കാണിച്ചു തരാം. അകത്ത് ഞാൻ സൈഡിൽ കൂടെ പാസ് ചെയ്തപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഈ ഗിയർ ഷിഫ്റ്റിൻ്റെ ലിവർ കണ്ടോ, ഇത് എന്തേ എന്തോരം ചെറുതാണ് നോക്കി. അപ്പോൾ പണ്ട് മുതലേ വണ്ടികളിനകത്ത് ഇങ്ങനെ വരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലേ. ഈ കാണുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇത് ഏതായിരുന്നു മോഡൽ? 2000 അല്ലേ? 2010 മോഡൽ. ഓക്കെ, അടിപൊളി. ഈ ഒരു വണ്ടിയും കൂടെ കണ്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് ബെൻസിൻ്റെ SLS ആണ്, അതിൻ്റെ 6.3 liter വെർഷനാണ്. ഇവിടെ നമ്മുടെ ഇതിൻ്റെ വിങ് ഡോറ് നമ്മുടെ ചേട്ടായി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും. അവിടെയാണ് അതിൻ്റെ ഡോറിൻ്റെ ഹാൻഡിൽ വരുന്നത്. എന്നിട്ടൊന്ന് പൊങ്ങുന്നൊരു സ്റ്റൈൽ നോക്കി, ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. നമുക്ക് എന്തായാലും അകം കൂടെ ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കാം. അകത്തേക്ക് വരാണെങ്കിൽ ഓക്കെ, ഇതാണ് SLS-ൻ്റെ അകം ഭാഗം. AMG ബാഡ്ജിങ്ങൊക്കെ ഇവിടെ കാണാനുണ്ട്. അതേപോലെ ഇതിൻ്റെ ഗിയർ ലിവർ നോക്കി. ഓ, ഇത് കൊള്ളാം, ഇതൊരു വെറൈറ്റി ഡിസൈനാണ്, എനിക്കെന്തായാലും ഇഷ്ടമായി. ഇതിൻ്റെ അകത്ത് ബ്ലാക്കും റെഡും തീമിൽ ഇൻറ്റീരിയർ കൊടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ റേറ്റ് എങ്ങനെ ആയിരുന്നു ചേട്ടാ? സെയിൽ ചെയ്യുന്ന വണ്ടിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അതായത് കിട്ടാൻ പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വൺ മില്യൻ്റെ മുകളിൽ വിലയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് രണ്ടു കൊല്ലം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഇവർ 2 million മേടിച്ചിട്ട് ഈ സാധനം കൊടുക്കത്തുള്ളൂ തോന്നുന്നല്ലേ. കൊള്ളാം, അതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കച്ചവടത്തിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനപ്പോൾ എന്താ പറയുക, അത്യാവശ്യം കുറച്ചധികം ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ വീഡിയോ പോലെ ലെങ്ത് കുറവാണെന്നൊരു കംപ്ലൈൻറ്റ് ഇത്തവണ വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് സ്ഥിതിക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിലൂടെ ഉള്ളതുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.